യോ മച്ചാ, ഇന്ന് ഞാൻ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഗെയിമില് ഞാനൊരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാറിന്റെ. ഓക്കെ, ഇത് നമ്മളെ ഈ ഒരു ഷോറൂമിൽ ഒരുപാട് സ്പോർട്സ് കാർസ് ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് പറഞ്ഞ ഒരുപാട് സ്പോർട്സ് കാർസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ റോൾസ് റോയ്സ്, റേഞ്ച് റോവർ, അതേപോലെ തന്നെ ഓഡി, ലംബോർഗിനി, പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബാക്കിലും ഒരുപാട് കാർസ് ആണ് ഇപ്പൊ നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ സെല് ചെയ്യാനുള്ള കാർസ് ആണ്. സോൾ കാർസും സ്പോർട്സ് കാർസ് ആണ്. സ്പോർട്സ് ആൻഡ് ലക്ഷറി കാർസ് വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ വരാന്ന് പറയുന്നത് ഹോളിയാ സീനാണ്. ഓക്കെ, 15 മില്യൺ ആണ് നമ്മൾ ടോപ്പ് കിടക്കുന്ന ഒരു കാറിന്റെ വില. അത് ആ ഗാരേജിന്റെ ഉള്ളിൽ കിടക്കുന്ന മറ്റേ ഒന്നുമല്ല, കോയിൻസെക്ക്. ഈ ഒരു കാറിന്റെ റേറ്റ് ആണ് $15 മില്യൺ ആണ് ഈ ഒരു കാറിന്റെ വില. അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ബാക്കോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ലംബോർഗിനി, ബുഗാട്ടി, അതേപോലെ തന്നെ കോയിൻസെക്ക്, ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ കളേഴ്സ് ആണ്. ഗ്രീൻ കോയിൻസെക്ക്, അതേപോലെ തന്നെ യെല്ലോ റോൾസ് റോയ്സ്, വൈറ്റ് റോൾസ് റോയ്സ്, ഇതിനൊക്കെ നല്ല പ്രൈസ് വരുന്നുണ്ട്. കിടക്കുന്ന ഈ പച്ച കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ റേറ്റ് വരുന്നത് $6 മില്യൺ ആണ്. അതുപോലെ തന്നെ ബുഗാട്ടിക്ക് $5 മില്യൺ വരും. അതുപോലെ തന്നെ ലംബോർഗിനി $2 മില്യൺ ആണ്. നമ്മുടെ ഷോറൂമിന്റെ പേര് ദിൽബർ ഓട്ടോ സ്പോർട്സ് എന്നാണ്. ഓക്കെ മച്ചന്മാരെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ലണ്ടനിലാണ്. ലണ്ടനിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, അവിടെ ഒരുപാട് സെലിബ്രിറ്റീസും അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അവിടെ ഒരു ഷോറൂം കിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റിംഗ് കിട്ടും, നമ്മളെ ഈ ഒരു കാറൊക്കെ നന്നായിട്ട് വിറ്റ് പോകും. തീർച്ചയായിട്ടും ഹെലിപാഡ് വരേണ്ടത് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ. അതായത് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ഷോറൂമിലോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നമ്മളെ ഹെലികോപ്റ്റർ പോയിട്ട് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഹെലികോപ്റ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒച്ചമാരെ, ഒരു കോൾ വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. ഹലോ, പച്ചമറ, നമ്മൾക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. കോള് വന്നിട്ടുള്ളത് ജസ്റ്റിൻ ബേബറിനാണ്. ജസ്റ്റിൻ ബേബർ, നിങ്ങൾക്കറിയാലോ ജസ്റ്റിൻ ബേബർ ആരാന്ന്, പോപ്പ് താരാണ് ജസ്റ്റിൻ ബേബർ. സോ ജസ്റ്റിൻ ബേബർ നമ്മളെ ഷോറൂമിൽ നിന്ന് ഒരു കാറ് വേണമെന്നാണ് പറയുന്നത്. മച്ചാൻ ഇവിടെ ലണ്ടനിലുണ്ട്. അപ്പൊ മച്ചാൻ പറഞ്ഞിട്ടുള്ള കാറ് കോയിൻസെക്ക് ആണ്. അപ്പൊ കോയിൻസെക്ക് ബ്ലൂ കളർ ആണ് മച്ചാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളെ കയ്യില് വീനുള്ളൂ കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഇതിന്റെ കളർ അങ്ങോട്ട് മാറ്റി കൊണ്ടുകൊടുക്കുക, അതാ നല്ലത്. കാരണം ഈ ഒരു കാറിന്റെ റേറ്റ് എന്ന് പറയുന്നത് 6 മില്യൺ കേട്ടോ. നമ്മൾ കളർ മാറ്റിട്ടുണ്ട്, ബ്ലൂ ആക്കി. ഇനി ഈ ഒരു ബ്ലൂ കോയിൻസ് നമ്മളെ ജസ്റ്റിൻ ബേബറിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ജസ്റ്റിൻ ബേബറിന് ഇവിടെ ലണ്ടനില് ഒരു പ്രൈവറ്റ് റിസോർട്ട് വരെയുണ്ട്. ജസ്റ്റിൻ ബേബറിന് ഇവിടെ എന്തോ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. ലോകത്തിന്റെ പല മൂലയിൽ നിന്നും ഒരുപാട് ഫാൻസ് വരുന്നുണ്ട്. ഇത്ര നല്ല ഗംഭീര സ്റ്റേജ് പ്രോഗ്രാം ആണ്. ജസ്റ്റിൻ ബേബറിന്റെ ലൊക്കൽ കാറിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. മച്ചാൻ അറിയാലോ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണോ, നല്ല പോപ്പുലർ സ്പോർട്സ് കാർസ് ആണ് മൂപ്പർക്ക് ഇഷ്ടം. ഓക്കെ, അത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കൂടുതലും ഈ ലംബോർഗിനി, ഫെറാരി ഒക്കെയാണ് മച്ചാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിൻ ബേബറിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് നമ്മൾക്ക് ഒരു ഫ്രീ ടിക്കറ്റ് തന്നിട്ടുണ്ടോ മച്ചാന്. നമ്മളെ ഷോറൂമിൽ നിന്ന് എന്തായാലും മച്ചാൻ കാറ് വാങ്ങിയല്ലോ, എന്നാലും കുഴപ്പമില്ല, മച്ചാൻ ഒരു ഫ്രീ ടിക്കറ്റ് തന്നിട്ടുണ്ട്. VVIP ആണ് ടിക്കറ്റ്. മച്ചാരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ജസ്റ്റിൻ ബേബറും ജസ്റ്റിൻ ബേബറിന്റെ വൈഫും താമസിക്കുന്നത്. സോ ഇവിടെ ഇവരുടെ റൂം റെന്റിനടുത്തേക്കാണ്, മറ്റേ VVIP ബിൽഡിംഗ് ആണിത്. കാറി കാർ ഷെഡിൽ ഇട്ടാൽ മതി എന്നാണ് JB എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്. അങ്ങനെ JB-ക്കുള്ള കാറ് ഒരു കേടും പോലും വരുത്താതെ നമ്മളിതാ അവിടെ എത്തിച്ചിട്ടുണ്ട്. $6 മില്യൺ ആണ് ഈ കാറിന്റെ വില. സോ മച്ചമ്മരെ, അപ്പൊ നമ്മൾക്ക് $6 മില്യൺ കിട്ടിയിരിക്കുകയാണ്. JB ജസ്റ്റിൻ ബേബറിന്റെ കാറ് ഡെലിവറി ചെയ്ത്. ഹലോ, Hello, I'm Cristiano Ronaldo. Un ambiente está muito, está muito bom. Come disse anteriormente. Oh, macha, mara ippo call cheyda aran arayo. Sakshal Cristiano Ronaldo. And then Ronaldo! $16 million പ്രൈസ് വരുന്ന ഈ ഒരു കോയിൻസ് കാറ് വേണത്ര. മച്ചാന്റെ കയ്യിൽ ഇപ്പൊ കാറില്ല, റൊണാൾഡോയുടെ കയ്യില്. അപ്പൊ നമ്മളെ ഈ ഒരു ഷോറൂമിന്റെ പരസ്യം കണ്ട് TV-യിലൊക്കെ. അപ്പൊ മച്ചാനക്ക് ഈ കോയിൻസ് വേണമെന്നാണ് പറയണത്. മച്ചാ എത്ര വില പിടിപ്പെന്നുള്ള 16 മില്യൺ റൊണാൾഡോക്ക് ഇതൊക്കെ പുത്തിരിയാണ്. റൊണാൾഡോക്കുള്ള കാറാണ് നമ്മൾ ഡെലിവർ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. റൊണാൾഡോ സ്പോർട്സ് കാർ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. റൊണാൾഡോ ലണ്ടനിൽ വരാനുള്ള കാരണം അൽ നാസർ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. റൊണാൾഡോനെ പുറത്താക്കിയ ടീമാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പൊ വലിയ യുദ്ധമാണ് നടക്കാൻ പോണത് ഇംഗ്ലണ്ടിൽ. നടക്കുന്ന ചെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു വില പിടിപ്പുള്ള കാർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. റൊണാൾഡോ ലക്ഷറി കാറുകളിൽ മാത്രമാണ് സഞ്ചരിക്കുള്ളൂ. കാരണം ബ്രാൻഡാണ് റൊണാൾഡോ.
ഒക്കെ മറ്റേ പറയാം. അപ്പൊ നമ്മള് റൊണാൾഡോയുടെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരു വലിയ മാൻഷൻ തന്നെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ റൊണാൾഡോ. ഈ കാണുന്നതാണ് മാൻഷൻ റൊണാൾഡോയുടെ. എന്റെ മോനെ, റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് ഈ വീടിന്റെ ഏതിലൊരു ഭാഗത്ത് സൈഡാക്കിയാൽ മതി എന്നാണ് മച്ചാൻ പറഞ്ഞത്. നമുക്ക് കാരണം ചെയ്യാം, നമുക്ക് അങ്ങനെ നമുക്ക് സൈഡാക്കാൻ പറ്റുമോ? കാരണം ലക്ഷറി കാർ 16 മില്യൺ കളിക്കാൻ നിൽക്കാം. 16 മില്യൺ ഡോറപ്പ് പോയെന്നിട്ടാ 16 മില്യൺ റൊണാൾഡോ. സോ മച്ച് എവർ. അപ്പൊ നമ്മൾ റൊണാൾഡോയുടെ കോയിൻസെഗ്, അതും 16 മില്യൺ വില വരുന്ന 16 മില്യൺ ഡോളേഴ്സ്, ഓക്കെ, അത്രയും വില വരുന്ന കാർ നമ്മൾ ഡെലിവർ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് റൊണാൾഡോക്ക് വേണ്ടി. ഇതുമായിട്ട് റൊണാൾഡോ പുറത്തു പോയി കഴിഞ്ഞാൽ വേറെ ലെവലോ. ഇൻസ്റ്റാഗ്രാം ഒന്ന് കത്തും വീണ്ടും റൊണാൾഡോടെ. അതായത് ഇതുപോലുള്ള ഒരു വണ്ടി വേറൊരു മനുഷ്യരും ഇറക്കിയിട്ടില്ല. അതാണ് റൊണാൾഡോടെ ഐഡിയ നോക്ക്. മച്ചാന് ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളെ വാങ്ങത്തുള്ളൂ, അല്ലാതെ അല്ലറ ചില്ലറ കൂട്ടുള്ള സ്പോർട്സോ അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്ത റോൾസ് റോയ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും റൊണാൾഡോ വാങ്ങൂല. കാണാൻ തരംഗായിരിക്കണോ. അങ്ങനെ നമ്മൾ റൊണാൾഡോയുടെ കാറും ഡെലിവർ ചെയ്തിരിക്കുകയാണ്. ഐ പൊളി മച്ച, അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. യോ മച്ച, യോ യോ അണിസിംഗ്, അണിസിംഗ് നമ്മളെ മഞ്ഞ റോൾസ് റോയ്സ് കാണുന്നത്. യോയോ അണി സിംഗ് ഇംഗ്ലണ്ടിൽ അടിച്ചു പൊളിക്കാന്നിരിക്കയാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു കാർ വേണ്ട മച്ചാൻക്ക്. മച്ചാൻക്ക് ഓൾറെഡി കാർ ഒരുപാട് ഉണ്ട്, നമ്മളെ യോയോ അണി സിംഗ് ആണ്. പക്ഷെ എന്നാലും ഇവിടെ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അത്ര. നമുക്ക് അറിയാലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാർ ഇങ്ങോട്ട് ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ മച്ചാന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പിന്നെന്താണ് അവിടുന്ന് കാർ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നത്? മച്ചാൻ ഇവിടുന്ന് കാർ വാങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെയാണ്. പിന്നെ ഞാനാണല്ലോ എന്നെ മച്ചാർക്ക് നന്നായിട്ട് അറിയാം, യോയോ അണി സിംഗ് അല്ലേ. അപ്പൊ യോയോ അണി സിംഗ് നമ്മളെ കയ്യിൽ നിന്നാണ് കാർ എടുത്തിട്ടുള്ളത്, അത് റോൾസ് റോയ്സ് മഞ്ഞ. അപ്പൊ യോയോ അണി സിംഗ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഓ, വണ്ടി വണ്ടിക്കൊന്നും പറ്റാൻ പാടില്ല. അണി സിംഗ് സീനാക്കൂട്ടാ. പിന്നെ ആർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ യോയോ അണി സിംഗ് എടുത്തത് കണ്ടില്ല, കറക്റ്റ് സിറ്റിയിലാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാർ പോലും. അപ്പൊ ആൾക്കാർ കാണാൻ വേണ്ടിട്ടാണ് യോയോ അണി സിംഗിന്റെ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അതാണ് നമ്മളെ യോയോ അണി അണി അണിയേ. സോ ഈ കാറിന്റെ വില എത്ര വെച്ചാല് $5 മില്യൺ ആണ് വരുന്നത്. 5 മില്യൺ. ഹലോ, No cambio absolutamente nada, ¿no? Lo único que puedo decir es que soy, que somos campeones del mundo, que tenemos una estrella más en... ഇപ്പൊ വിളിച്ചിട്ടുള്ള ആരെന്നറിയോ? സാക്ഷാ ലയണൽ മെസ്സി. മെസ്സിക്ക് നമ്മുടെ ലംബോർഗിനിയുടെ പുതിയ എഡിഷൻ വേണത്ര, അതും ഈ കാറ്. ഇത് RGB അത്ര. റൊണാൾഡോ കാർ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്ത് ആളിയ മെസ്സിക്ക് സൈക്കോ. അപ്പൊ മെസ്സിക്ക് ഇതാ വീണ്ടും ഒരു RGB വേണമെന്ന്. മെസ്സി ലണ്ടനിലുണ്ട് അത്ര. ഛേ, ഇതിന്റെയൊക്കെ വില കിട്ട നമ്മൾ ഞെട്ടിപ്പോട്ടാ. മെസ്സിക്കൊന്നും ഒരു സീനില്ല റൊണാൾഡോക്കൊന്നും. അപ്പൊ മെസ്സിക്ക് ഇപ്പൊ എങ്ങനെയാലും റൊണാൾഡോ മുന്നിൽ ചെത്തണം. അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇതായി കാർ കൊണ്ടുവെക്കുന്നത്. മെസ്സിക്ക് ലണ്ടനിൽ ഇന്റർ മയാമി വേഴ്സസ് PSG മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ മെസ്സിക്ക് ചെത്തണം. റൊണാൾഡോ കാർ എടുത്തെന്ന് പറഞ്ഞിട്ട് റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാത്ര, അതും കിടുക്ക വണ്ടിയാണ്. അപ്പൊ മെസ്സിക്കും ആ സാധനം തന്നെ വേണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അത് ശരി, രണ്ടാൾക്കൊരു ബ്രാൻഡാണ്. അപ്പൊ നമ്മള് അപ്പൊ ഞാൻ എനിക്ക് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മെസ്സി അങ്ങനെയുള്ള കാർ വേണം, കോയിൻസൊക്കെ വേണ്ട, എനിക്ക് ലംബോർഗിനിൽ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു. അപ്പൊ ലംബോർഗിനിൽ പിന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? അതല്ല, നമ്മളെ ഷോറൂമാണ്. നമ്മുടെ ഷോറൂം എന്താവണോ IPL എത്തിക്കണം. ഇപ്പൊ റൊണാൾഡോ മെസ്സി ഒക്കെ നമ്മളെ ഷോറൂമിൽ നിന്ന് കാർ വാങ്ങിക്കഴിഞ്ഞാൽ തീയാവും. പിന്നെ മെസ്സി ആണ്, മെസ്സി മെസ്സിയേ. മെസ്സി പിന്നെ ബ്രാൻഡ് വിട്ടിട്ടുള്ള വേറെ കളിയില്ല. മെസ്സി ഇങ്ങനെ സ്പോർട്സ് കാർസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഹോട്ടലിൽ അങ്ങനെ ഫാമിലിയുമായിട്ട് പോകാൻ പറ്റുന്ന കാറുകളൊക്കെയാണ് മെസ്സി അങ്ങനെ വാങ്ങാറുള്ളത്. പക്ഷെ എന്താണാവോ ലംബോർഗിനിക്ക് എത്തിച്ചാടിയത്, അതെന്താ സംഭവം എനിക്കറിയില്ല. ആൾക്ക് അങ്ങോട്ട് പിടിച്ചു തോന്നി കളറ്. അപ്പൊ ലംബോർഗിനിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അടിപൊളിയാവുന്ന മെസ്സിക്ക് അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മെസ്സി ഇത് വാങ്ങിയത്. നമ്മുടെ അണി സിംഗ് പോയിക്കണട്ടാ. അണി സിംഗ് പോയി, അണി സിംഗിന്റെ വണ്ടിയാണല്ല. സോ മച്ചാൻ പറ. അപ്പൊ നമ്മളെ മെസ്സി താമസിക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് അത്ര. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് മെസ്സിയുടെ സ്വന്തം അത്ര. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇതായി കാണുന്ന ബിൽഡിംഗ്. ഇത് മെസ്സി സ്വന്തമായിട്ട് വാങ്ങി എന്നാണ് പറയണത്. ഇവിടെ മെസ്സിയും മെസ്സിയുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ബിൽഡിംഗിലും. ആലോചിച്ച് നോക്കി. സോ മച്ചാൻ പറ. അപ്പൊ നമ്മുടെ മെസ്സിയുടെ ലംബോർഗിനി V2 ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മെസ്സി നമ്മളോട് പോയിക്കണം പറഞ്ഞ് $16 മില്യൺ നമ്മൾക്ക് തന്നിട്ടോ. വീണ്ടും നമ്മൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, എന്നോട് ടെക്സ്റ്റ് മെസ്സേജ്. ഒരു കാർ വേണമെന്ന് റെന്റ്. അത് ആർക്കെന്നറിയോ? പളിയ മോഹൻലാല്. മോഹൻലാലിന് റെന്റിന് ഒരു കാർ വേണത്ര.
മച്ചാനോട് ലണ്ടനിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ഫാമിലി കയറ്റം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കാറാണ് എടുത്തിട്ടുള്ളത്, റേഞ്ച് റോവർ. അതാവുമ്പോ ഫാമിലി ആയിട്ട് പോവാൻ നല്ല സുഖമായിട്ട് ഇരിക്കാനൊക്കെ പറ്റും റേഞ്ച് റോവർ. അപ്പൊ മച്ചാനക്ക് റേഞ്ച് റോവർ ആണ് വേണ്ടത്, നമ്മളെ മോഹൻലാൽ ലാലേട്ടനക്ക്. ലാലേട്ടനക്കുള്ള റേഞ്ച് റോവർ, ഓ വൈറ്റ് റേഞ്ച് റോവർ ആണ്. $2 million ആണ് നമ്മുടെ ഈ ഒരു റേഞ്ച് റോവറിന്റെ റേറ്റ് വരുന്നത്. സോ മച്ച, അപ്പൊ നമ്മള് ലാലേട്ടനക്ക് ഇവിടെ എന്തോ ഒരു ടി വി പ്രോഗ്രാമും അതേപോലെ തന്നെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് ഇത്ര. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ലാലേട്ടൻ എന്ത് ചെയ്തത്, ഈ ഒരു കാറ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടൻ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല്, അറിയാലോ നമ്മള് പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോറൂമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെസ്സിയും റൊണാൾഡോക്കും വാങ്ങി നിറഞ്ഞേക്ക് ലാലേട്ടനക്ക് ഇവിടുന്ന് വാങ്ങണമെന്ന് ഇത്ര നിർബന്ധം. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ലാലേട്ടനക്ക് വാങ്ങിയില്ലേ. ലാലേട്ടൻ ഈ കാണുന്നൊരു ബിൽഡിംഗിലാണ് ഇവിടെ റൂം എടുത്തിട്ടുള്ളത് ഫാമിലിയുടെ കൂടെ. അങ്ങനെ ലാലേട്ടന്റെ കാറും നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. സോ ലാലേട്ടൻ $2 million ആണ് നമുക്ക് തന്നിട്ടുള്ളത്, $2 million ട്ടോ. ഓക്കെ സോ മച്ച്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ കാറും ഡെലിവറി ചെയ്ത് ഞാനത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോറൂമിലോട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് എടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് വേണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. റെഡി ഫോർ റെഡി.